പ്രാപ്പോയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. സ്കൂളിന്റെ മൈതാനം നവീകരിക്കാൻ 20 ലക്ഷം രൂപ അനുവദിക്കുമെന്ന് വിജയോത്സവം ഉദ്ഘാടനം ചെയ്ത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ പറഞ്ഞു. വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികളെയും MBBS പാസായ പൂർവ്വ വിദ്യാർത്ഥികളെയും അധ്യാപക അവാർഡ് ജേതാവിനെയും ചടങ്ങിൽ അനുമോദിച്ചു. പ്രാപ്പോയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനം നവീകരിക്കാൻ 20 ലക്ഷം രൂപ അനുവദിക്കുമെന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ പറഞ്ഞു. സ്കൂളിൽ സംഘടിപ്പിച്ച വിജയോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. കായിക മേഖലയിൽ ഒട്ടേറെ ആളുകളെ സംഭാവന ചെയ്യാൻ നമ്മുടെ ഈ മലയോര മേഖലയ്ക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും അനുഭവിക്കുന്ന ഒരു പ്രശ്നം, നമ്മൾ ആഗ്രഹിക്കുന്ന നിലവാരത്തിലുള്ള ഗ്രൗണ്ടുകൾ നമുക്ക് ഈ പ്രദേശത്ത് ലഭ്യമല്ല എന്നുള്ളതാണ്. ഞാനിവിടെ വന്നപ്പോൾ തന്നെ നമ്മുടെ വാർഡ് മെമ്പർ കൂടിയായിട്ടുള്ള ഷാജിയേട്ടൻ എന്നോട് പറഞ്ഞൊരു കാര്യം, നമ്മുടെ ഈ സ്കൂളിൽ ഒരു ഗ്രൗണ്ട് ഇല്ല. PTA പ്രസിഡന്റും HMO പ്രിൻസിപ്പലൊക്കെ പറഞ്ഞൊരു കാര്യം, ഒരുപാട് കെട്ടിടങ്ങൾ ഇനിയും പഴകിയ കെട്ടിടങ്ങളുണ്ട്, അതെല്ലാം പൊളിച്ച് പുതിയ കെട്ടിടങ്ങൾ ആധുനിക സൗകര്യത്തോടുകൂടി ലഭ്യമാക്കണം എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ MLA ഒക്കെ സഹായത്തോടുകൂടി നമുക്ക് സർക്കാരിൽ നിന്നും നല്ലൊരു തുക കിട്ടിയാൽ മാത്രമാണ് കെട്ടിടങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുന്നത്. നമ്മുടെ ഗ്രൗണ്ടിന് 20 ലക്ഷം രൂപ തന്നാൽ മികച്ചൊരു ഗ്രൗണ്ടാക്കി മാറ്റി നല്ല കായിക പരിശീലനം നടത്താം എന്ന് പറയുന്നുണ്ട്. ഏതായാലും ഈ ഒരു സ്കൂളിന് 20 ലക്ഷം രൂപ അടിയന്തരമായും നമ്മുടെ ഗ്രൗണ്ടിന് വേണ്ടി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അനുവദിക്കും എന്ന് സന്തോഷത്തോടെ അറിയിക്കുക. അപ്പൊ അതുപോലെ തന്നെ കെട്ടിടമായാലും മറ്റു സൗകര്യമായാലും നമുക്ക് പിന്നീട് ആ കാര്യങ്ങൾക്ക് ലഭ്യമാകുന്ന ഫണ്ട് എങ്ങനെയാണോ ലഭിക്കുന്നത് അതനുസരിച്ച് നൽകും. പ്രത്യേകിച്ച് ഈ സ്കൂളിലെ കുട്ടികളൊക്കെ ഇവിടെ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഇവിടെ അധ്യാപകരൊക്കെ പറയുന്നത് നല്ല മിടുക്കലായിട്ടുള്ള കുട്ടികളാണെന്നുള്ളതാണ്. നമ്മുടെ ഈ സ്കൂളിൽ നിന്ന് സബ് കലക്ടർ വരെ ഉണ്ടായിട്ടുണ്ട്. ഒരു ഈ സ്കൂളിൽ നിന്ന് പഠിച്ച് MBBS നേടിയിട്ടുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഒരു സർക്കാർ വിദ്യാലയത്തിൽ പഠിച്ച് സമൂഹത്തിൽ ആദരിക്കുന്ന അഭിമാനകരമായിട്ടുള്ള വിജയം നേടിയിട്ടുള്ള നിരവധി ആളുകളെ സംഭാവന ചെയ്യാൻ വേണ്ടി സാധിച്ച സ്കൂളാണ് പ്രാപ്പോയിൽ സ്കൂൾ. സ്കൂളിൽ നിന്നും SSLC, +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയവരെയും MBBS നേടിയ പൂർവ്വ വിദ്യാർത്ഥികൾ, അധ്യാപക അവാർഡ് ജേതാവ് KR ലതാബായി, CM ഷീൽഡ് നേടിയ സ്കൗട്ട് ആൻഡ് ഗൈഡുകൾ, LSS, USS, ന്യൂമാ സ്കോളർഷിപ്പ് നേടിയവർ എന്നിവരെ അനുമോദിക്കുന്നതിനാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്തംഗം M രാഘവൻ അധ്യക്ഷനായി, പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ M ബാലകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്തംഗം KP നസീറ, പഞ്ചായത്തംഗങ്ങളായ KM ഷാജി, KP സുനിത, V ഭാർഗവി, PTA പ്രസിഡന്റ് KS ദിലീഷ് കുമാർ, പ്രിൻസിപ്പാൾ KV സജി, വൈസ് പ്രിൻസിപ്പാൾ KI ശങ്കരൻ, SMC ചെയർമാൻ ജെയിംസ് ഇമ്മാനുവൽ, PTA പ്രസിഡന്റ് അലിയാർകുട്ടി, മദർ PTA പ്രസിഡന്റ് ലീന അഭിലാഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പ്രാപ്പോയിൽ. സ്വർണം പണയം വെക്കുക, കൂടിയ തുക വാങ്ങുക, എങ്ങനെയെന്നൊന്നും ചോദിക്കേണ്ട, നേരെ ക്യാപിറ്റൽ ഫിനാൻസിയേഴ്സിലേക്ക് വന്നോളൂ. കൂടിയ മൂല്യമുള്ള സ്വർണം പണയപ്പെടുത്തി കുറഞ്ഞ തുക വാങ്ങേണ്ട കാര്യമില്ലല്ലോ. ഇനി സ്വർണ പണയത്തിന്മേൽ കൂടുതൽ തുകയുമായി സംതൃപ്തിയോടെ വീട്ടിലേക്ക് മടങ്ങാം. മറ്റു ബാങ്കുകളിൽ കുറഞ്ഞ തുകയ്ക്ക് പണയത്തിലിരിക്കുന്ന സ്വർണം തിരികെ എടുത്ത് കൂടുതൽ തുകയ്ക്ക് പണയം വെക്കാം. സ്വർണ പണയത്തിന്മേൽ EMI, തവണ വ്യവസ്ഥ സൗകര്യവും, 25 വർഷത്തെ പാരമ്പര്യമുള്ള ക്യാപിറ്റൽ ഫിനാൻഷ്യേഴ്സ് കരുവഞ്ചാലിലും ചെറുപുഴയിലും. കൂടിയ മൂല്യമുള്ള സ്വർണം വെച്ചിട്ടുണ്ടെന്ന് കുറഞ്ഞ തുക ലോൺ എടുക്കണം. ഒരു പവൻ സ്വർണത്തിന് 48,000 രൂപ വരെ വായ്പ നൽകും, ഗ്രാമിന് 6,000 രൂപയും. സ്വർണം പണയം വെക്കാൻ ഇനി ഒട്ടും ബുദ്ധിമുട്ടേണ്ട, നേരെ ക്യാപിറ്റൽ ഫിനാൻഷ്യേഴ്സിലേക്ക് വന്നോളൂ. ക്യാപിറ്റൽ ഫിനാൻഷ്യേഴ്സ്, ഹെഡ് ഓഫീസ് കരുവഞ്ചാൽ, ബ്രാഞ്ച് ചെറുപുഴ, മൊബൈൽ 9495953291, 9613 370822.